அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு. பிஸ்மில்லாஹிர் ரஹ்மானிர் ரஹீம். அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன். அல்லாஹும்ம ஸல்லி அலா சையிதினா முஹம்மத். பிரியப்பட்ட வித்யார்த்திகளே, நம்ம ரெண்டாமத்தே பாடத்திலே அவசானத்தை பாகத்திலேக்கு கிடக்கணும். அவசான பாகத்தை நமக்கு இன்று படிக்கானது ஒரு பைத்தான. நம்ம ஓரோ பாடத்திலும் பரையுன விஷயத்தோடு யோஜிச்சிட்டுள்ள பைத்து തന്നെയാണ് നമ്മുടെ ബൈത്തുകളും ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മളെ പാഠത്തിൽ പറഞ്ഞത് എന്താണ്? ഒരു കുട്ടി ഒറ്റയ്ക്കിരുന്ന് ടെൻഷൻ അടിച്ച് അവസാനം അവൻ മയക്കുമരുന്നിൻ്റെ ഇതിലേക്ക് പോകുന്നത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതുമായ ഒരു നാടകമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവിധ ഈ പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൻ്റെ പ്രശ്നമാണ്. മറ്റുള്ളവരുമായി നല്ല കൂട്ടുകെട്ടില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളും സ്വന്തം ദുഃഖങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ കഴിയാതെ പോകുമ്പോഴുമാണ് പലപ്പോഴും തെറ്റുകളിലേക്കും മാനസിക പിരിമുറുക്കങ്ങളിലേക്കും നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെ സംസാരിച്ചു കൊണ്ട് അതിലെ ഒരു അതിനെ മോട്ടിവേറ്റ് ആ വിഷയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നതിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബൈത്താണ് ഈ ബൈത്ത്. കുൻ ജമീലൻ യാ ഫത്ത. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുക? കുൻ ജമീലൻ യാ ഫത്ത. കുൻ, നീ ആകണം ജമീലൻ, ഭംഗിയുള്ളവനാകണം. യാ ഫത്ത, ഓ യുവാവേ, നീ ഭംഗിയുള്ളവൻ ആകണം. നിങ്ങൾക്ക് ആ പാഠത്തിൻ്റെ അർത്ഥം നോക്കാം. ബൈത്ത് നിങ്ങൾ പാടുക, നിങ്ങൾക്ക് പാടാൻ കഴിയുന്നത് പോലെ നല്ല രീതിയിലും ഈണത്തിലുമായിട്ട് പാടുക. നമ്മൾ ബൈത്തിൻ്റെ ആശയവും അർത്ഥമൊക്കെ നമുക്കിന്ന് പറയാം. ലിമൽ ഹുസ്നു വൽ അസ. ലിമ, എന്തിനാണ് അൽ ഹുസ്നു, ദുഃഖം, വൽ അസ, സങ്കടം. ലിമൽ ഹമ്മു യാ ഫത്ത. ഹമ്മ് പറഞ്ഞ പ്രയാസം. ലിമ, എന്തിനാണ് അൽ ഹമ്മു, പ്രയാസം. യാ ഫത്ത, ഓ യുവാവേ. അപ്പോൾ ഈ ഹുസ്നു, അസ, ഹമ്മ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരാർത്ഥം തന്നെ. പ്രയാസം, സങ്കടം. ഹുസ്നു, സങ്കടം. അസ, പ്രയാസം. ഹമ്മ്, അസ, സങ്കടം. ഹുസ്നു, സങ്കടം. ഹമ്മ്, പ്രയാസം. ഒക്കെ ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ വാക്കുകളാണ് കേട്ടോ. ഹുസ്നു പറഞ്ഞാൽ ദുഃഖം. യാ ഫത്ത, ഓ യുവാവേ. ലാ തുഗ്ലിഖ് നാഫിദ, നീ വാ ജനലിൽ കൊട്ടിയടക്കണ്ട. ഓ താഴത്തെ സിലിൽ ജമീ, എല്ലാവരെയും നീ ഒഴിവാക്കിക്കളയണ്ട, അകറ്റിക്കളയണ്ട. താഴത്തെ സിൽ എന്ന് പറഞ്ഞാൽ അകറ്റരുത്, അകലരുത്, അവരെല്ലാവരിൽ നിന്നും നീ അകലുകയും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട. അല്ലാതെ തുകലിക്ക് നാഫിത, വാതിലടച്ച് റൂമിലടച്ചിരിക്കേണ്ടതില്ല. അപ്പോൾ താഴത്തെ സിലിൽ ജമീ, എല്ലാവരെയും അകറ്റി നിർത്തേണ്ടതാകെ, എല്ലാവരിൽ നിന്നും അകലുകയും വേണ്ട. ഹയ്യ, വരൂ. ഇസ്തൻഷിഖ് അൽഹവ, നല്ല വായു ശ്വസിക്കൂ. ഇസ്തൻഷിഖ് എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക. അൽഹവ, നല്ല വായു. ഹയ്യ ഇസ്തഖ്ബിലുർ റബീഅ, വരൂ, വസന്തത്തെ സ്വീകരിക്കൂ. റബിയ പറഞ്ഞ വസന്തം. നിനക്ക് അർത്ഥം എഴുതി വെക്കണേ, നല്ല അറിയാത്ത വാക്കുകളുടെയൊക്കെ. കുൻ ജമീല യാ ഫത്ത, നീ നല്ല ഭംഗിയുള്ളവനാകൂ മകനെ. യുവാവേ, തറൽ കൗനൽ ജമീല, അപ്പം നിനക്ക് എന്തു ചെയ്യാം, ഈ ഭൂമി തന്നെ ഭംഗിയുള്ളതായിട്ട് കാണാം. തഫാ അൽ, നീ ശുഭാപ്തി വിശ്വാസമുള്ളവനാകണം. ഹയ്യ, വരൂ. ഇബ്തസിം, നീ പുഞ്ചിരിക്കൂ. വൽ ഹയാത്തു മലീഅത്തും, ജീവിതം നിറഞ്ഞതാണ്. വൽഹയാത്തു, ജീവിതം, മലീഅത്തുൻ, നിറഞ്ഞതാണ്. എന്തുകൊണ്ട്? ബിൽ ജമാലി, ഭംഗി കൊണ്ട്. വന്യാമി, അനുഗ്രഹങ്ങൾ കൊണ്ട്. വൽ അമാനി അൽ മുദീഅ, ശോഭനമായ പ്രതീക്ഷകൾ. അമാനി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. മുദീഅത്ത് പറഞ്ഞാൽ വരാനിരിക്കുന്ന നല്ല എന്നുള്ളർത്ഥം. മുദീഅത്ത്, ശോഭനമായ, നല്ല പ്രകാശപൂരിതമായ, ശോഭനമായ പ്രതീക്ഷകളും അനുഗ്രഹങ്ങളും ഭംഗിയും കൊണ്ട് നിറഞ്ഞതാണ് ജീവിതം. തുസീഹു അന്നൽ അലം, തുസീഹു, അതെന്തു ചെയ്യും, നമ്മളെ തൊട്ട് നീക്കും. ആ നല്ല ശോഭനമായ പ്രതീക്ഷകൾ നമ്മളെ തൊട്ട് നീക്കും. തുസീഹു പറഞ്ഞാൽ നീക്കും. അന്ന, നമ്മളെ തൊട്ട്. അൽ അലം, വേദനകളെ നീക്കും. വല്ലാത്തമ, തമസ്, ഇരുട്ടിനെ നീക്കും. വല്ലുലം, അന്ധകാരം. തമസ്സും അന്ധകാരവും ഒക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ വ്യത്യസ്തമായ വാക്ക് ഉപയോഗിച്ചത് മാത്രം. തഫ്തഹു ബാബല്ലിയാ, ഈ പ്രകാശത്തിൻ്റെ വാതിലുകൾ തുറക്ക്. തഫ്റഹു നഅം നഅം, എന്നിട്ട് നീ സന്തോഷിക്ക്. നഅം നഅം, അതെ അതെ. കുൻ ജമീല യാ ഫത്ത,
നീ നല്ല ഭംഗിയുള്ളവനാകെ. അങ്ങനെയെങ്കിൽ തറൽ കൗന ജമീല ഭൂമിയെ മുഴുവൻ നിനക്ക് ഭംഗിയുള്ളതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ബൈത്തിൻ്റെ ആശയം പറഞ്ഞു, അർത്ഥം പറഞ്ഞു. അത് എഴുതിയിട്ടുള്ളത് ഷായിർ ഇബിൻ ഉജൈർ എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു ബൈത്ത് തന്നാൽ അതിനെ എങ്ങനെ ഗണ്ണികയാക്കണം എന്നുള്ളതാണ് നമുക്ക് താഴെ കാണാം. നോക്കൂ, ഒരു ബൈത്ത് തന്നാൽ അതിൻ്റെ ആശയം നമ്മളെങ്ങനെ എഴുതണം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗണ്ണികയാക്കണം. അത് നോക്കിക്കോളൂ. ഇപ്പോൾ നമുക്കത് പഠിക്കാൻ, ഇത് ജസ്റ്റ് വായിച്ച് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. അടുത്തൊരു ഘട്ടം, ഒരു ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു ബൈത്ത് തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ തരും. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം. നഖ്റ ഉ അനുജീബു, വായിക്കുക, ഉത്തരം കണ്ടെത്തുക. യഖൂലു ഷാഇർ ഇബ്നു ഉജൈർ, അപ്പോൾ ഷാഇർ ഇബ്നു ഉജൈർ കവി പറയുകയാണ്. എന്താ പറയുന്നത്? യാ ഫത്ത കുൻ ജമീലൻ വ കരീമൻ ഫിൽ ഹയാത്ത്, നീ നിൻ്റെ ജീവിതത്തിൽ ബഹുമാനിയും സന്തോ ഭംഗിയുള്ളവനുമാവണം. ഫത്തറ ദുന്യ ജമീലത്തൻ റായിഅ, അങ്ങനെ ആയാൽ നിനക്ക് ഭൂമിയെ ജമീലത്തൻ ഭംഗിയുള്ളതായിട്ട് കാണാൻ പറ്റും. റായിഅത്തൻ, റായിഅത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. വലാ തക്കുൻ ഹസീനൻ, നീ എന്ത് ചെയ്യരുത്, ദുഃഖിക്കരുത്. വ കസൂലൻ, മടിയനാകരുത്. ഫിൽ ഹയാത്ത്, നിൻ്റെ ജീവിതത്തിൽ നീ മടിയനോ ദുഃഖിതനോ ആവരുത്. കാരണം ഖാലിഖുൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ, മനുഷ്യനെ അള്ളാഹു ഖാലിഖുൻ നാസ മനുഷ്യരുമായിട്ട് നീ എന്ത് ചെയ്യണം, ഇടപഴകണം. ബി ഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവത്തോടുകൂടി മനുഷ്യരുമായിട്ട് ഇടപെടണം. കുൻ ബാസിമൻ, നീ ചിരിക്കണം എപ്പോഴും. മസ്റൂറൻ, സന്തോഷവാനായിട്ട്. തവാലൽ ഹയാത്ത്, ജീവിതം മുഴുവൻ നീ ചിരിക്കണം. ലിഅന്നൽ ഹയാത്ത മംലുഅത്തുൻ ബിനിഅമില്ലാഹ്, കാരണം ജീവിതം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. വൽ അമാനിയൽ ഹുലുവ, നല്ല മധുരമായ പ്രതീക്ഷകളെ കൊണ്ടും നിറഞ്ഞതാണ്. ഏത് പ്രയാസം വന്നാലും ശേഷമൊരു സന്തോഷം വരാനുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. വഹിയ തുദഹിബു അന്നൽ അഹസാൻ, അത് നമ്മളെ ദുഃഖങ്ങളെ തൊട്ട് നീക്കിക്കളയും. വല്ലുലമ ഇരുട്ടിനെയും നീക്കിക്കളയും. ഫി ഹയാത്തിന്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കണം. ഇഫ്തഹ് യാ ഫത അബുവാബന്നൂരി വൽ ഖൈർ, ഓം യുവാവേ, നീ എന്ത് ചെയ്യണം, അബുവാബന്നൂരി വൽ ഖൈർ, പ്രകാശത്തിൻ്റെയും നന്മയുടെയും വാതിലുകൾ തുറന്നിടണം. ഫതൽക്കൽ ഹയാത്ത സഈദ വ മസ്റൂറ, അങ്ങനെയാവുമ്പോൾ എനിക്ക് ജീവിതം സന്തോഷകരമായ വിജയകരമായിട്ട് നേരിടാൻ സാധിക്കും എന്ന്. അതാണ് നമ്മളെ കവിതയിൽ പറഞ്ഞത്, അതിങ്ങനെ അതിൻ്റെ ആശയം എഴുതിയതാണ്. ഇനി നോക്കൂ, അതിൻ്റെ ഒരു നാല് ചോദ്യങ്ങളുണ്ട്, അഞ്ച് ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാം. മത്താ യൽക്കൽ ഫത്ത ഹയാത്തഹു സഈദ, എപ്പോഴാണ് യുവാവ് തൻ്റെ ജീവിതത്തെ സന്തോഷകരമായിട്ട് കണ്ടുമുട്ടുക? എപ്പോഴാണ് കണ്ടുമുട്ടുക? അവസാനത്തെ വരി അത് നോക്കുക. ഭീമ തം തെലിയുൽ ഹയാത്ത്, എപ്പോഴാണ് ജീവിതം, എന്തുകൊണ്ടാണ് ജീവിതം നിറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നോക്കുക നമ്മൾ പറഞ്ഞു, അത് എഴുതുക. കൈഫ യുആമിലുൽ ഫതന്നാസ്, ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതും നമ്മൾ ഈ ഗണ്ണികയിൽ പറഞ്ഞു. ഗണ്ണികയിൽ നിന്നുള്ള ഉത്തരം എഴുതേണ്ടത്, ഒരു ഗണ്ണിക തന്നാൽ എങ്ങനെ ചോദ്യം ഉത്തിന് ഉത്തരം എഴുതാം എന്നുള്ളത് കൂടെ ഇതിന് പഠിക്കാം. മാഹിയൽ ഉമൂറിലെത്തി തുദഹിബുൽ ഉലമുൽ ഹയാത്ത്, ജീവിതത്തിലെ ഇരുട്ട് നീക്കിക്കളയുന്ന സംഭവങ്ങൾ എന്തെല്ലാമാണ്, എന്തൊക്കെയാണ്? ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുക, പിന്നെ ദുഃഖിതനാവരുത്, മടിയനാകരുത്. അപ്പോൾ തന്നെയാണ് ജീവിതത്തിലെ ഇരുട്ടൊക്കെ പോവുക. ഖാലിഖുൻ നാസ ബി ഖുലുഖിൻ ഹസൻ കുൻ ബാസിം വസറു തവാൽ ഹയാത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ കൈഫ യക്കൂനുൽ ഫത ഹസീന ഫി ഹയാത്തിഹി, എപ്പോഴാണ് ഒരാൾ തൻ്റെ ജീവിതത്തിൽ ദുഃഖിത, എങ്ങനെയാണ് കൈഫ യക്കൂനുൽ ഫത ഹസീന ഫി ഹയാത്തിഹി, എങ്ങനെയാണ് യുവാവ് തൻ്റെ ജീവിതത്തിൽ സങ്കടമുള്ളവനായി മാറുന്നത്, അതെങ്ങനെയായിരിക്കും? ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും, ശുഭാപ്തി വിശ്വാസമൊന്നും ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും. ഇനി നോക്കൂ, നുൻഷിദുൽ ബൈത്ത ഫിൽ മുറബ്ബഈ വനക്തുബ് സുതൂറൻ തുവാഫിഖു ഫിൽ മഅന മിനൽ മഖ്ലൂബ്, ഈ ബൈത്തിൽ നിന്ന് ഈ തന്നിട്ടുള്ള വരിയോട് യോജിക്കുന്ന വരി എന്ത് ചെയ്യുക കണ്ടെത്താൻ. നുൻഷിദുൽ ബൈത്ത ഫിൽ മുറബ്ബ, ഈ പെട്ടിയിലുള്ള ബൈത്ത് നമുക്ക് പാടി നോക്കാം. വനക്തുബ് സുതൂറൻ തുവാഫിഖു ഫിൽ മഅന മിനൽ മഖ്ലൂബ്, ഇതിനോട് യോജിച്ചത് നമ്മുടെ ഇതിലുണ്ട്, നമ്മുടെ ബൈത്തിലുണ്ട്, ആ ബൈത്ത് ഏതാണെന്ന് കണ്ടെത്താനാണ്. നൽക്കൽ ഹയാത്ത ബിൽ അമനി വബിൽ യഖീനി വൽ അമലി, നൽക്കൽ ഹയാത്ത, നമുക്ക് ജീവിതത്തെ കണ്ടുമുട്ടാം
എന്തുകൊണ്ട് ബിൽ അമലി പ്രതീക്ഷകൾ കൊണ്ട് ഒബിൽ യഖീനി ഉറപ്പുകൊണ്ടും വൽ അമലി പ്രവർത്തനം കൊണ്ടും ഈ ഇതിനോട് യോജിക്കുന്ന ഒരു വരി നമ്മുടെ ബൈത്തിലുണ്ട് അതേതാണെന്ന് കണ്ടെത്താം അടുത്തത് നിൻഷിദുൽ മൻലൂബ വ നക്തശിഫു മിൻഹു മിനൽ മുത്തറാദിഫാത്തിൽ ലിൽ അൽഫാദി താലിയ താഴെ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ മുത്തറാദിഫ് പര്യായ പദം അതേ അർത്ഥമുള്ള പദങ്ങൾ ഉണ്ട് ബൈത്തിൽ കണ്ടെത്താനാണ് ഷാബ് നൂറ് മുനീർ ഷാബ് യുവാവ് നൂറ് പ്രകാശം മുനീറത്തുൻ പ്രകാശിപ്പിക്കുന്നത് ആലം ലോകം ഐഷത്ത് ജീവിതം റഹബ സ്വാഗതം ചെയ്യുക റായ പരന്നുകിടക്കുന്നത് ബറക്കാത്ത് അനുഗ്രഹങ്ങൾ ശുബാക്ക് ജനൽ തമന്നിയാത്ത് ആഗ്രഹങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ലക്ഷ്യ ഇതിൻ്റെയൊക്കെ മുത്തറാദിഫായ പര്യായ പദങ്ങൾ നമ്മുടെ ബൈത്തിലുണ്ട് അത് കണ്ടെത്തി എഴുതുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെന്നതിന് താഴെ കുറേ വാക്കുകൾ അതൊക്കെ കാണാതെ പഠിക്കുക നല്ല കുട്ടികളാവുക വർക്കുകളൊക്കെ ഇന്ന് തന്നെ എഴുതി അയച്ചു തരണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു